ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ മുന്നേറ്റം, ബിജെപി രണ്ടാമത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യാ സന്ദർശനം ഈ മാസം 24-ന്. ന്യൂഡൽഹിയിലെയും ഗുജറാത്തിലെയും പരിപാടികളിൽ പങ്കെടുക്കും. പൊതുബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ മറുപടി നൽകും. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ കേരളത്തിൽ ആശങ്കയുടെയോ ആശയക്കുഴപ്പത്തിന്റെയോ കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ന്യൂസിലാന്റിന് 297 റൺസ് വിജയലക്ഷ്യം. കെ എൽ രാഹുലിന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ച് 5 മണിക്കൂറിലെത്തുമ്പോൾ ആം ആദ്മി പാർട്ടി മുന്നേറ്റം തുടരുന്നു. 70-അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് 57 സീറ്റുകളിൽ ലീഡുണ്ട്. 13 സീറ്റുകളിൽ ലീഡ് നേടി ബിജെപി രണ്ടാമതാണ്. കോൺഗ്രസിന് ഇതുവരെ ഒരു മണ്ഡലത്തിലും ലീഡ് നേടാനായിട്ടില്ല. 21 കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷയിൽ വോട്ടെണ്ണൽ സുഗമമായി പുരോഗമിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിക്ക് ഭരണനേട്ടങ്ങൾ ഗുണം ചെയ്തുവെന്നാണ് ലീഡ് നില സൂചിപ്പിക്കുന്നത്. ബിജെപിയുടെ വോട്ട് വിഹിതത്തിലും വർധനയുണ്ടായിട്ടുണ്ട്. ശനിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 62.59% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇത് 2015 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 5% കുറവാണ്. പൊതുബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ മറുപടി നൽകും. ബിജെപിയുടെ എല്ലാ അംഗങ്ങളും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് സമാപിക്കും. രണ്ടാംഘട്ടം അടുത്ത മാസം 2-ന് ആരംഭിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം 24-ന് ഇന്ത്യ സന്ദർശിക്കാനെത്തും. US പ്രസിഡന്റായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. അമേരിക്കൻ പ്രഥമ വനിത മെലീനിയ ട്രംപും അദ്ദേഹത്തെ അനുഗമിക്കും. കൂടുതൽ വിവരങ്ങളുമായി ദേവിപ്രിയ. ന്യൂഡൽഹിയിലും ഗുജറാത്തിലുമായി നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നിയും പങ്കെടുക്കും. ഇന്ത്യൻ ജനതയുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആഗോള നയതന്ത്ര സഹകരണവും പരസ്പര ധാരണയും വിശ്വാസവും സൌഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കും ട്രംപിന്റെ ഇന്ത്യൻ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, പ്രതിരോധം, തീവ്രവാദത്തിനെതിരെയുള്ള നടപടികൾ, ഊർജ്ജ സഹകരണം തുടങ്ങിയ മേഖലകളിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായത്. ഇന്ത്യ US സഹകരണ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനും ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം പ്രയോജനപ്പെടും. സന്ദർശനത്തിന് മുന്നോടിയായി ഇന്തോ പസഫിക് മേഖലയ്ക്ക് $1.5 ബില്യൺ ബജറ്റ് വിഹിതവും ട്രംപ് ഭരണകൂടം വകയിരുത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ മുൻഗാമിയായ ബരാക് ഒബാമ 2010-ലും 2015-ലുമായി 2 തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഏകീകൃത വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്കയുടെ അനുമതി. $1,867 ബില്യൺ വില വരുന്നതാണ് ഈ സംവിധാനം. വ്യോമ മാർഗമുള്ള തീവ്രവാദ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യൻ പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഈ തീരുമാനം ഇന്ത്യ US പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മീർ ബെൻ ഷാബത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചയാണ് നടന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായും മീർ ബെൻ ഷാബത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്കാരം, പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ തുടങ്ങിയവയിലൂന്നി ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഏറെ മുന്നോട്ട് പോകുകയാണെന്ന് കഴിഞ്ഞയാഴ്ച ലക്നൌവിൽ നടന്ന ഡിഫൻസ് എക്സ്പോയിൽ പങ്കെടുക്കവേ ഇസ്രായേൽ അംബാസിഡർ ഡോക്ടർ റോൺ മൽക്ക വ്യക്തമാക്കിയിരുന്നു. അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾഫ നേതാവ് പരേഷ് ബറുവയെ സമാധാന ചർച്ചകൾക്കായി ക്ഷണിച്ചു. അസമിൽ സമാധാനം നിലനിർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചു. അടുത്തിടെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയ ബോഡോലാൻഡ് സംഘടനയിലെ അംഗങ്ങളെ ശ്രീ സർബാനന്ദ സോനോവാൾ പ്രശംസിച്ചു. കലാപരഹിത അസം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കൊക്രജാറിൽ നടന്ന ബോഡോലാൻഡ് ദിനാചരണ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംബന്ധിച്ച് കേരളത്തിൽ ആശങ്കയുടെയോ ആശയക്കുഴപ്പത്തിന്റെയോ കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെൻസസിന് വേണ്ട അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് ശേഖരിക്കുക. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനായുള്ള വിവരശേഖരണം മറ്റൊരു ഘട്ടത്തിലാണ് നടക്കുകയെന്നും ആ ഘട്ടം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് അനാവശ്യ ഭീതി പരത്തരുതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടെന്ന് ശരിയാണ്. ഇത് പരിഹരിക്കാനായി സെൻസസ് നടപടികൾക്ക് മുൻപ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരുന്ന കാലതാമസം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തരപ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 15 മാസങ്ങൾക്കിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താനായിട്ടില്ലെന്ന് അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയ പി കെ ബഷീർ ആരോപിച്ചു. 2019 പ്രളയ ദുരിതാശ്വാസം സംബന്ധിച്ച ഗുണഭോക്തൃ പട്ടിക 6 മാസമായിട്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പുനർനിർമ്മാണം സംബന്ധിച്ച സർവേ ഉൾപ്പെടെയുള്ള നടപടികളിൽ എംഎൽഎമാരുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും ശ്രീ പി കെ ബഷീർ ആരോപിച്ചു. പുനർനിർമ്മാണ പ്രവൃത്തികൾ 3 വർഷം കൊണ്ട് മാത്രമേ പൂർത്തിയാക്കാനാകൂ. ഈ ധാരണയോടെ വേണം കാര്യങ്ങളെ കാണേണ്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊറോണ വൈറസ് ബാധയുടെ വ്യാപനം തടയുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യ വിദഗ്ധർ ചൈനയിലെത്തി. വൈറസ് ബാധ മൂലം ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹ്യൂബ പ്രവിശ്യയിലാണ്. വിശദാംശങ്ങളിലേക്ക്. ഡോക്ടർ ബ്രൂസ് അൽവാർഡ് നേതൃത്വം നൽകുന്ന മെഡിക്കൽ സംഘം ചൈനയിലെത്തിയതായി ലോകാരോഗ്യ സംഘടനാ തലവൻ ട്രെഡോസ് അഥനോം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1018. ഇന്നലെ വരെ 43,000-ലധികം പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഹ്യൂബേ പ്രവിശ്യയിൽ മാത്രം 974 പേരാണ് വൈറസ് ബാധയെ തുടർന്ന് മരിച്ചത്. വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്നലെ ആദ്യമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. വുഹാനിലെ മെഡിക്കൽ സംഘവുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം കൊറോണ വൈറസ് ബാധയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബീഹാറിൽ 20 ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പട്നയിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായതാണ് നടപടിക്ക് കാരണം. കൃത്യവിലോപം ചൂണ്ടിക്കാട്ടി 7 എഞ്ചിനീയർമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സസ്പെൻഷൻ ലഭിച്ചതിൽ ഒരു IAS ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. 3 ഡെപ്യൂട്ടി കളക്ടർമാർക്കും സസ്പെൻഷനുണ്ട്. ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ ബീഹാർ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ലോകമെന്ന് യുനാനി ദിനം ആചരിക്കുന്നു. യുനാനി പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഹക്കീം അജ്മൽ ഖാന്റെ ജന്മവാർഷിക ദിനമാണ് എല്ലാ വർഷവും യുനാനി ദിനമായി ആചരിക്കുന്നത്. യുനാനിയിലെ പ്രതിരോധ ചികിത്സാ രീതിയിലൂടെയുള്ള ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര ആയുഷ് മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായിരിക്കും. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ ഭീകരാക്രമണം. കാബൂളിലെ സൈനിക അക്കാദമി കവാടത്തിലേക്ക് വാഹനം ഇടിച്ചുകയറ്റിയാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ടുണ്ട്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. യൂറോപ്പിൽ കനത്ത കാറ്റിലും മഴയിലും 6 പേർ മരിച്ചു. വടക്കൻ മേഖലയിൽ ജനജീവിതം തടസ്സപ്പെട്ടു. ജർമ്മനിയിൽ നിന്നും നെതർലാൻഡിൽ നിന്നുമുള്ള ഏകദേശം 1150 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന സാഹചര്യത്തിൽ 600 കിലോമീറ്ററോളം ഗതാഗത കുരുക്കുണ്ടായതായി ഡച്ച് പോലീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 296 പോയിന്റ് ഉയർന്ന് 41,274. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 97 പോയിന്റ് ഉയർന്ന് 12,129 വ്യാപാരം തുടരുന്നത്. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 30,160 രൂപയും ഗ്രാമിന് 3,770 രൂപയുമാണ് വില. ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ന്യൂസിലാന്റിന് 297 റൺസിന്റെ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 296 റൺസ് എടുത്തു. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് അയ്യരുടെയും ഇന്നിംഗ്സാണ് ഇന്ത്യയെ മികച്ച സ്കോറിൽ എത്തിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി മനീഷ് പാണ്ഡെ 42ഉം പൃഥ്വി ഷാ 40 റൺസും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിവീസ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 17 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-0 ന്യൂസിലാന്റ് നേരത്തെ സ്വന്തമാക്കിയതിനാൽ ആശ്വാസ ജയം തേടിയാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങിയത്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിനിടയിലെ മോശം പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 3 ബംഗ്ലാദേശ് താരങ്ങൾക്കും 2 ഇന്ത്യൻ താരങ്ങൾക്കും ICC വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ മുന്നേറ്റം. BJP 2. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യാ സന്ദർശനം ഈ മാസം 24.
ന്യൂഡൽഹിയിലെയും ഗുജറാത്തിലെയും പരിപാടികളിൽ പങ്കെടുക്കും. പുതു ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ മറുപടി നൽകും. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ കേരളത്തിൽ ആശങ്കയുടെയോ ആശയക്കുഴപ്പത്തിന്റെയോ കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ന്യൂസിലാന്റിന് 297 റൺസ് വിജയലക്ഷ്യം. കെ എൽ രാഹുലിന് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി വൈകിട്ട് 6:20.